നിങ്ങൾ ആരെങ്കിലും ഓസ്ട്രേലിയയിൽ പപ്പിയ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ബുക്ക് കണ്ടിട്ടുണ്ടോ? ലൈസൻസും കാര്യങ്ങളും എല്ലാം കൂടെ ഉള്ള ബുക്ക്. അതാണ്ട് ഇതാണ് ആ ബുക്ക്. ആ ബുക്ക് കാണുന്നതിന് മുമ്പ് നമ്മൾക്ക് നമ്മുടെ നാട്ടിലെ ബുക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടേക്കാം. അതാണ്ട് ഇതാണ് ആ ബുക്ക്. ഈ ബുക്കിനകത്താണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുമില്ല, പേരും കാര്യങ്ങളും എല്ലാം നമ്മൾ എഴുതി ചേർക്കും. ഇതങ്ങ് 2014 ബുക്കാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അവിടെ എവിടെയൊക്കെയുണ്ട്, കുറച്ച് പരസ്യങ്ങളുണ്ട്, പിന്നെ നമ്മൾ വാക്സിനേഷൻ കൊടുത്ത ഡേറ്റ് എഴുതും, അതേപോലെ ഡിവേമിംഗ് ചെയ്ത ഡേറ്റ് എഴുതും, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഓസ്ട്രേലിയയിലെ ബുക്ക് നോക്കാം. ഈ കലിവിൽ പെറ്റ്സ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. അതിന്റെ ഇൻവോയ്സ് ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, കാര്യങ്ങൾ കൂടിയിട്ടുള്ള ഒരു ഹെൽത്ത് ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് ആണ് അവരുടെ. 1 മന്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കവർ ഉണ്ട്. ജനറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കവറും കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ബ്രീഡറുടെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ ചെറുപ്പത്തിലത്തെ ഒരു ഫോട്ടോ, ഇതാണ് അദ്ദേഹത്തിന്റെ ബ്രീഡർ. ദെൻ ഈ ബുക്കിന്റെ കോണ്ടന്റ്സ്, ഇത് ഗവൺമെന്റിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ചിപ്പും കാര്യങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്തതിനു ശേഷം പെറ്റ് യൂസ് ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അത് അവർ തന്നെ ചെയ്തു തരും നമുക്ക്. പല ഏജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് സെഷൻസ് ഉണ്ട് അവിടെ, അതായത് പ്രീ സ്കൂൾ, അഡോളസൻസ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലും അവരുടെ അവിടെ നിന്ന് വാങ്ങുന്ന പെറ്റ്സിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിലായിരിക്കും നമുക്കവിടെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇത് ഇദ്ദേഹത്തിന്റെ തന്നെ ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത് 29 February, അതാണ് സ്പെഷ്യൽ പപ്പി എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മോമിന്റെ ബ്രീഡ് എന്താണ്, ഡാഡിന്റെ ബ്രീഡ് എന്താണ്, രണ്ടുപേരും കബോഡിലിന്റെ ഫാമിലിയിൽ പെട്ടെന്ന് തന്നെയാണ്. അതുപോലെ മൈക്രോചിപ്പ് നമ്പർ, മോം ഇതാണ്, മം ഇതാണ്, ഇതാണ് ഡാഡ്. സോ അവരുടെ ഫോട്ടോസ്, ബ്രീഡിംഗ് സ്റ്റേഷന്റെ ഡീറ്റെയിൽസ് ആണ്, ഇതാണ് അദ്ദേഹത്തിന്റെ ബ്രീഡിംഗ് സ്റ്റേഷൻ. ഇദ്ദേഹത്തിന്റെ എങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിന്റെ ഗ്രോത്ത് ഫേസ് കാര്യങ്ങൾ, അതിനുവേണ്ടി നമ്മൾ കെയർ എടുക്കേണ്ട കാര്യങ്ങൾ, അതെല്ലാം പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇദ്ദേഹത്തിനെ നമുക്ക് തരുന്ന നേരത്ത് അവരൊരു ഹെൽത്ത് ചെക്ക് ചെയ്യും. അപ്പൊ അവരുടെ ഒരു വെറ്റ് ഉണ്ടായിരിക്കും, അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ അദ്ദേഹത്തിന് ഒരു ഹെൽത്ത് ചെക്ക് ചെയ്തിട്ടുള്ള അതിന്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം നമുക്ക് സ്വയം പോയി വെറ്റിനറി ക്ലിനിക്കിൽ നിന്ന് ഇദ്ദേഹത്തിന്റേത് കാര്യങ്ങളെല്ലാം സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു അപ്പോയിന്റ്മെന്റ് കൂടെ അവർ ബുക്ക് ചെയ്ത് തരും. അപ്പോൾ അത് ആ അപ്പോയിന്റ്മെന്റ് പോയതിന് ശേഷമുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇതിൽ നമ്മൾ ലീഗലി ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ ഈ ബുക്കും കൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. ഇൻഷുറൻസിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെയാണ്, അതിന്റെ സർട്ടൺ പെർസെൻറ്റേജ് ആണ് നമുക്ക് അവർ റീപേ ചെയ്യാം. അത് ഗൺ റൂളാണ്, 7-day കൂളിംഗ് ഓഫ് പീരീഡ് എന്തൊരു സാധനം വാങ്ങുമ്പോഴും ഉണ്ടാവണം എന്നുള്ളത്. ലീഗലി ഇദ്ദേഹത്തിന് ഡിസക്സ് ചെയ്തിട്ടുള്ളതാണ്, അവർ തരുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൗൺസിലിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, കാറിൽ നമ്മൾ ഇദ്ദേഹത്തിന് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെയാണ് സേഫ്റ്റി, നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്യേണ്ട, വെറുതെ നമ്മൾക്ക് അങ്ങനെ കാറിൽ ഇതാക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഹാർനസ്സും അതുപോലെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അപ്പം ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അവർക്ക് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ, പക്ഷെ അത് അവർ യൂസ്ഡ് ആവും പെട്ടെന്ന് തന്നെ. നമ്മൾ കുട്ടികളൊക്കെ കാർ സീറ്റിൽ ഇരുത്തുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ, പക്ഷെ ഞാൻ അത് ശരിയായിക്കോളും. പിന്നെ കേജ് എങ്ങനെ സെറ്റപ്പ് ചെയ്യണം, എന്ത് ടൈപ്പ് ഓഫ് കേജ് ആണ്, ആർക്കാണ് യൂസ് ചെയ്യുന്നത് ഇവരുടെ. പിന്നെ ഇവർക്കുള്ള ടോക്സിക് പ്ലാന്റ്സ് ആണ് ഈ പപ്പീസ്. ഈ പ്ലാന്റ്സ് ഇവിടെ ലോക്കൽ ഉള്ള പ്ലാന്റ്സും ഉണ്ട്, പിന്നെ അതുപോലെ ചില ചെടികളും കാര്യങ്ങളൊക്കെ ഇവർക്ക് ടോക്സിക് ആണ് ചെറിയ പപ്പികൾക്ക്. സോ ഈ കാര്യങ്ങളൊന്നും അവർ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള ഒരിതാണ്. ഈവൻ അലോവേര ഇവർക്ക് ടോക്സിക് ആണ്, ഭയങ്കര ടോക്സിക് ആണ് പറയുന്നത്. അതുപോലെ അവക്കാഡോ, അവക്കാഡോ എല്ലാം ഒത്തിരി പ്രശ്നം, മുന്തിരി എല്ലാം ഈ പ്രശ്നത്തിൽ പെടുന്നതാണ്. ഇദ്ദേഹത്തിന്റെ റൂട്ടീൻസ് എന്തൊക്കെയായിരിക്കണം, പല സ്റ്റേജസ് അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റേജിലും അവർക്ക് ബ്ലാഡർ എന്തോരം കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇത് അദ്ദേഹത്തിന്റെ സ്റ്റൂളിനെ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ്, അദ്ദേഹത്തിന്റെ സ്ലീപ്പ് ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും, അദ്ദേഹം ഫസ്റ്റ് നൈറ്റ് നമ്മുടെ കൂടെ വരുന്ന നേരത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ടോയ് എന്തായിരിക്കും, അപ്പൊ ഇദ്ദേഹം വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത്, ഇത് അവർ കൂട്ടിൽ കുറെ ഫ്രണ്ട്സിന്റെ ഒപ്പമാണല്ലോ താമസിക്കുന്നത്, അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന അവരുടെ ഫ്രണ്ട്സിന്റെ മേലെ അവർ റബ് ചെയ്തിട്ട് തന്നിട്ടുള്ളൊരു ടോയാണത്. അപ്പൊ അത് പറഞ്ഞിട്ടുള്ളത് അവർക്ക് അത്ര ഡേർട്ടി ആവണില്ല എന്നുണ്ടെങ്കിൽ അത് കഴുകണ്ടെന്ന് അവർ പറയാറ്. അതൊരു അപ് ടു ഒരു 5-6 months ആവണ വരെ ജസ്റ്റ് അവിടെ എടുക്കും, തുടച്ചൊക്കെ കൊടുത്താൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പക്ഷെ അദ്ദേഹം ഡേർട്ടി ആയിട്ടില്ല അത്.
അപ്പോൾ അത് വെച്ചിട്ടാണ് അദ്ദേഹം അധികവും കളിക്കുക. കാരണം ആ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പഴയ മൂപ്പരുടെ വന്നിട്ടുള്ള ഒരു ഹോമിലത്തെ ഫീലിംഗ് ഉണ്ട്. അതാണ് അവർ ഇവിടെ പറയുന്നത്. കാരണം അത് അദ്ദേഹം ഉറങ്ങുന്ന നേരത്ത് ഇപ്പോൾ ആങ്ഷ്യസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടിൽ ഈ ഒരു ടോയ് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതൊരു കംഫർട്ടായി ഫീൽ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഫുഡിൻ്റെ ഡീറ്റെയിൽസ് ആണ്, എന്ത് ഫുഡൊക്കെയാണ് അവർ കൊടുത്തിരുന്നത്, ദെൻ അത് സപ്പോസ് നമുക്ക് അങ്ങനത്തെ ഒരു ഫുഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ്, ടീത്തിങ് വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കും, എഫക്യു ഉണ്ട് കുറച്ച്. താങ്ക് യു.